വാട്സ് ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ സാദിഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ലൈവ് സ്ട്രീം. ഓക്കെ, അപ്പോൾ ഈ ലൈവ് സ്ട്രീമിംഗ് മൊബൈൽ ഫോണിൽ പോകാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങളിപ്പോൾ കാണുന്ന പോലുള്ള ഒരു വിൻഡോ വരും. ഓക്കെ, ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത് അന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനിൽ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വീക്ക് അല്ലെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലൈവ് സ്ട്രീമിൽ ഈ ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ട് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ ഒരു സംഭവം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ നമുക്ക് ക്രോമിലാണ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് നടന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾ അതിനായിട്ട് ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ക്രോം എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ക്രോം ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ www.youtube.com എന്നുള്ള സൈറ്റിലേക്ക് കയറുക, അഥവാ യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിലേക്ക് കയറുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂട്യൂബിൻ്റെ സൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും യൂട്യൂബിൻ്റെ സൈറ്റ് ഇവിടെ ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ നമ്മളിവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാൻ വലത്തെ ഭാഗത്ത് ഏറ്റവും മുകളിലുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടിക് മാർക്കിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ബ്രൗസറിൻ്റെ കോലൊക്കെ ഒന്നായിട്ട് മാറും. അപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ സൈറ്റ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൻ്റെ ഏറ്റവും വലത്തെ ഭാഗത്ത് ഏറ്റവും മുകളിലൊരു ചാനലിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ അവിടെ നിങ്ങളെ ചാനലിലെ ഐക്കൺ കാണുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിലുള്ള മെയിൽ ഐ ഡി വെച്ച് ഈ ഒരു ബ്രൗസറിൽ ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ചാനലിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ഐക്കണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ അവിടെ ചാനലിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അടിയിലേക്കൊരു ഡ്രോപ്പ് ഡൗൺ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും കുറച്ചൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ചാനൽ എന്നുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യുവർ ചാനൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മളെ ചാനൽ ലോഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചാനലിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചാനലാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്രോമിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു ഓപ്ഷൻ. നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, മറ്റും വലത്തെ ഭാഗത്ത് ഏറ്റവും മുകളിൽ. ഓക്കെ, ഒരു പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ ആ ഒരു പ്ലസ് ബട്ടണിലാണ് നമ്മൾ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗോ ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ബ്രൗസറിന് ലോഡായതിന് ശേഷം നമുക്ക് ആ ഒരു സ്ട്രീമിങ്ങിൻ്റെ ആ ഒരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെ യൂട്യൂബിൻ്റെ ലൈവ് കൺട്രോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ലൈവ് ഒക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെറ്റ് കുറച്ച് സ്ലോ ആവാതെ നോക്കുക. ഓക്കെ, അത്രയും സ്പീഡുള്ള ഒരു ഭാഗത്ത് പോയിട്ട് നിങ്ങൾ ഈ സംഭവം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ഒരു നെക്സ്റ്റ് അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മളെ ടൈറ്റിൽ കൊടുക്കാം, അതുപോലെ തന്നെ സ്ട്രീമിങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ എനേബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുപോലെ തന്നെ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ലൈവ് സ്ട്രീം പോയാൽ തന്നെ നിങ്ങളെ ആപ്ലിക്കേഷനിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലൈവ് എനേബിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ആ ഒരു സംഭവം നിങ്ങൾക്ക് റെഡി ആയില്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തുള്ളൊരു മെത്തേഡാണ് നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ ചാനലിലേക്ക് വരിക. ഓക്കെ, നിങ്ങളെ ചാനൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ചാനലിലെ ഹോം പേജിലേക്ക് വരിക. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹോം പേജിലേക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലത്തെ ഭാഗത്ത് ഏറ്റവും മുകളിൽ ഒരു നമുക്ക് 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്യൂബിൻ്റെ സപ്പോർട്ട് പേജിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സെൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബർ കൗണ്ട് ഒരിക്കലും നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാനുള്ളൊരു ഭാഗം ഉണ്ടാകും. ഓക്കെ, ആ ഒരു മാറ്റർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പിന്നെ ആയിട്ട് കമൻറ്റ് പിൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു കമൻറ്റ്
കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പറയാൻ കാരണം വെച്ചാൽ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള മാറ്ററൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സെൻഡ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സെൻഡ് കൊടുക്കാത്ത എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഓൾറെഡി ലൈവ് സ്ട്രീമിംഗ് എനേബിൾ ആയിട്ടുണ്ട്. ഒരു കാരണവശാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ലൈവ് സ്ട്രീമിംഗ് എനേബിൾ ആയിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ലൈവ് സ്ട്രീമിംഗ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു ലൈവ് സ്ട്രീമിംഗ് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വഴിയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി കിടിലം കണ്ടുമായിട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ബൈ, സീ യു.